ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടുന്നത്. ഏകദേശം ഒരു 7 ദിവസമായെന്ന് എനിക്ക് തോന്നുന്നു, ഒരാഴ്ച മേളിലായി നമ്മൾ വീഡിയോസ് ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളുമാണ്. നമ്മുടെ ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ തിരക്കും കാര്യങ്ങളും ആയിരുന്നു, പിന്നെ ഞങ്ങൾക്ക് പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത്. അപ്പം ആദ്യത്തെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കട്ടോ ഈ വീഡിയോ നമ്മൾ ഇടുന്നത്. നമ്മുടെ ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ ആദ്യക്കുട്ടന് ഗിഫ്റ്റ് കൊണ്ടുവന്ന ഒരു വളയാണ് കേട്ടോ. പക്ഷേ അമ്മയേട്ടായും കൂടെ ആകുന്ന് നോക്കിയിട്ടും അവൻ ഇടാനായിട്ട് സമ്മതിച്ചില്ല. ഇട്ട് വരുമ്പോഴത്തേക്കും കൈ ഉള്ളിലോട്ട് കയറ്റി വരുമ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് പിടിച്ച് വലിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം പരിശ്രമിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ആ ശ്രമം ഉപേക്ഷിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ഫംഗ്ഷൻ്റെ സമയത്ത് കയ്യിലോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ള രീതിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി വന്നതാണ്. അപ്പോൾ ഒരു 10:30 ആയപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യക്കൂട്ടനാണെങ്കിൽ പകുതി ഉറക്കത്തിലായിരുന്നു അവർ വന്നപ്പോൾ. പിന്നെ അടുക്കളയിൽ തട്ടുമുട്ടും ബഹളമൊക്കെ കേട്ടുകൊണ്ട് പിന്നെ അവനെ എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ അമ്മയാണ് രാവിലെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഉപ്പുമാവും പഴവും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഏട്ടയ്ക്കും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഉപ്പുമാവ്. പിന്നെ എനിക്ക് ഉണ്ടാക്കാനും ഒട്ടും അറിയാൻ മേലാത്തൊരു സാധനമാണ് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയാലും ഒട്ടും ശരിയാവത്തില്ലാത്തൊരു ഐറ്റമാണിത്. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെള്ളം കൂടി പോലെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് പോകട്ടോ. അമ്മ ഉണ്ടാക്കും നല്ല അടിപൊളിയായിട്ട്. അമ്മ മറ്റേ ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞിട്ട് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കും കേട്ടോ. നല്ല രസം. അത് ക്യാരറ്റ് കിടക്കണ കാണാൻ തന്നെ നല്ല രസമാണ്. അമ്മ കഴിക്കാൻ വേണ്ടി ഉള്ളൊരു നുറുക്ക് വിദ്യ ആയിട്ട് വേണേൽ പറയാം കേട്ടോ. അതിൽ അമ്മ ഉണ്ടാക്കിയപ്പോൾ നല്ല ഒട്ടും കട്ടയിലാണ്, നല്ല ടേസ്റ്റായിട്ട്, നല്ല എന്താ പറയുക, നല്ല ഫ്രഷ് തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അമ്മ ഉപ്പാവ് ഉണ്ടാക്കണം. പക്ഷേ ഞങ്ങൾ കഴിക്കത്തില്ലാത്തതുകൊണ്ട് ഞാനും ഏട്ടയും അതുപോലെ ബ്രെഡും ജാമും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഡിവൈൻ ഫുഡിൻ്റെ ഗുൽക്കണ്ട് റോസ് പെറ്റൽ ജാം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സാധനം കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 2 ആഴ്ച ആകാൻ പോകുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്ട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജാമിൻ്റെ ഒക്കെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്ട്. ഇത് നമ്മുടെ റോസ് പെറ്റൽസ് പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന റോസ് പെറ്റലും കൊണ്ട് ഉണ്ടാക്കുന്ന ജാമാണ് കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക, ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ കോൺസ്റ്റിപ്റ്റേഷൻ റെഡ്യൂസ് ചെയ്യും. പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഉണ്ട്. എന്തുകൊണ്ടും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഈ ഡിവൈൻ ഫുഡിൻ്റെ ഗുൽക്കണ്ട് റോസ് പെറ്റൽ ജാം കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ശരിക്കും നമ്മൾ റോസിൻ്റെ ഒക്കെ ഇതൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റില്ല, ആ ടേസ്റ്റാണ് അതിൽ ഇറച്ചി നിൽക്കുന്നത്. അങ്ങനെ അവിടെ ആദ്യക്കൂട്ടം തേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാലും മെടുക്കനായിട്ട് നിൽക്കാണ്ട്. പിന്നെ കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റാഷ് ക്രീം ഏതാന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡിവൈൻ ഫുഡ്സിൻ്റെ ഗ്ലോ എന്ന് പറയുന്ന റാഷ് ക്രീമാണ് ഞാൻ എൻ്റെ ആദ്യക്കൂട്ടം യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം സെബാമായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഡൈപ്പർ റാഷിന് സ്പെഷ്യലി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ആ ജാമിൻ്റെ ഒപ്പം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് കുറേ ദിവസമായി. അത്യാവശ്യം നല്ലൊരു റാഷ് ക്രീമാണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ലൊരു കൺസിസ്റ്റൻസിയാണ്. പിന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെ കംപ്രസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കതിൽ കെമിക്കൽസ് ഒന്നുമില്ല. ഇപ്പം നമ്മുടെ ഡൈപ്പർ റാഷ് അല്ലാണ്ട് കുഞ്ഞുങ്ങളുടെ മേത്ത് എന്തെങ്കിലും കടിച്ച പാടുകൾ അല്ലെങ്കിൽ സ്കിൻ അലർജീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, കാരണം ഉച്ചയ്ക്ക് അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കറി വെക്കാൻ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് അയലമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛന് പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ 2 അച്ഛന്മാർക്കും പന്നി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് എല്ലും നെയ്യില്ലാണ്ട് നല്ല കഷ്ണം പീസ് നോക്കി തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ ചെമ്മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയിലയൊന്ന് വറുത്ത് നമുക്ക് പോർക്ക് ജസ്റ്റ് ഒന്നൊരു റോസ്റ്റോ പോലെ കറി പോലെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഭയങ്കര ചൂടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ദേ അയില വറുത്തു. പിന്നെ മാങ്ങ അച്ചാർ, നമ്മുടെ മിറ്റത്തെ മാങ്ങയിലേ കേട്ടോ. പിന്നെ രസമുണ്ട്, പിന്നെ ദേ എൻ്റെ സ്പെഷ്യൽ പോർക്ക് റോസ്റ്റ് ഉണ്ട്. അപ്പം ഇവിടെ ഞാനും അമ്മയും അങ്ങനെ പോർക്ക് കഴിക്കാറില്ല. പിന്നെ ഇതുപോലെ പീസ് ബീഫിൻ്റെ പോലത്തെ പീസ് ആണെങ്കിൽ കഴിക്കും, അല്ലാണ്ട് ഈ നെയ്യും പിന്നെ എൻ്റെ സ്കിന്നൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ദേ അച്ഛനും 2 അച്ഛന്മാരും അമ്മയും ഏട്ടയും കഴിച്ചു. ഞാനാണെങ്കിൽ ഫുഡ് എടുത്തിട്ട് ആദ്യം എടുത്തു, അവൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്തിരുന്ന് കഴിക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് 2 പീസ് പോർക്കും എടുത്തു, പിന്നെ മീൻ വറുത്തതും അച്ചാറും എടുത്തിട്ടുണ്ടായിരുന്നു, തൈരും ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുറത്ത് നല്ല അടിപൊളി ഇടിയും മഴയാണ് കേട്ടോ. അപ്പോൾ കറണ്ട് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ രാത്രിക്കുള്ള കറി ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഏട്ടായും കൂടെ ഉള്ളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചെമ്മീൻ റോസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഞാൻ എനിക്ക് തീരെ പറ്റില്ലാത്ത ദിവസം ഞാൻ സവോള വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ചതയ്ക്കാൻ എനിക്കും ചതയ്ക്കാനും പൊളിക്കാനും പാടായതുകൊണ്ട് ഞാൻ ഉള്ളി അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഏട്ടായി പറ്റുന്ന ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് പൊളിച്ച് തരും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സവോളയുടെ ഉള്ളിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നല്ല രീതിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഉള്ളി വെച്ച് ഉണ്ടാക്കുകയാണ് അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം പച്ചമുളകും കുറച്ചല്ലേ ഉള്ളൂ, 1/2 ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് 2 പച്ചമുളകും 1 ഇഞ്ചിയും കൂടെ എടുത്ത് ഈ ചെമ്മീനുള്ള മതിയല്ലോ എടുത്ത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരക്കണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ചെമ്മീനിലോട്ട് ഇടുകയാണ് കേട്ടോ. ഉള്ളി നമ്മൾ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അരഞ്ഞിട്ട് ഒരു പത പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിപ്പോൾ. അതുകൊണ്ട് നമ്മളൊരു ഇടികല്ലിൽ വെച്ചിട്ട്
നന്നായിട്ട് ഇടിച്ചെടുത്തിട്ട് നമ്മുടെ ചെമ്മീലോട്ട് ആദ്യം കൂടെ ഇവിടെ കിടന്ന് കളിക്കണം കേട്ടോ സൗണ്ട് കേൾക്കണേ. നമ്മുടെ ചെമ്മീലോട്ട് ആഡ് ചെയ്തിട്ട് സാധാരണ ഞാൻ ഇതിന് മുന്നേയും ഈ റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ട് കുറേ പേര് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് വാട്സപ്പിൽ പേഴ്സണൽ മെസ്സേജ് കഴിച്ച് പറഞ്ഞിട്ടുണ്ട് ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന്. പിന്നെ ഞാൻ കുറച്ച് കാപ്പിക്ക് വെള്ളം ഇട്ടിട്ട് ചുക്ക് കാപ്പിക്ക് അമ്മയ്ക്ക് നല്ല തൊണ്ടവേദന എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചുക്ക് കാപ്പിക്ക് വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തേ മസാല നമ്മൾ നോർമൽ മസാല തന്നെ മുളകുപൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അല്ല മല്ലിപ്പൊടി ഇല്ല കേട്ടോ മുളകുപൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളകും വെളിച്ചെണ്ണയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ എന്താ മീൻ വറുക്കുമ്പോൾ നമ്മൾ ചെയ്യില്ല അതുപോലെ പാൻ നന്നായിട്ട് ചൂടാക്കി എണ്ണ നന്നായിട്ട് തിളക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് അതിലോട്ട് ഫുള്ള് ഫില്ല് ചെയ്തിടുക. സെക്കൻഡ് രണ്ട് പ്രാവശ്യമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കരുത്. ഫുള്ളും എടുത്തിട്ട് വറക്കാനായിട്ട് നമ്മൾ വെക്കുന്ന പോലെ ഇട്ടിട്ട് ഇത് ഫുള്ള് ഇട്ടിട്ട് തീ അങ്ങോട്ട് സിമ്മിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഹാഫ് കുക്കാക്കും. അപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ മസാലയൊക്കെ ഏകദേശം അതിൽ നിന്ന് പിടിച്ചിട്ടുണ്ടാകും. ഒരു 15 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ ചെമ്മീൻ ചുരുങ്ങിയിട്ട് അതിലോട്ട് ശരിക്കും ആ മസാല എല്ലാം പിടിക്കും. അപ്പോഴത്തേക്കും എൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം അമ്മയ്ക്ക് വേണ്ടിയിട്ട് അടച്ചു കാപ്പി ഇട്ട് അച്ഛനോട് ചോദിച്ചപ്പം അച്ഛനും ഏട്ടേക്കും വേണമെന്ന് പറഞ്ഞു. രണ്ടുപേർക്കും ചെറുതായിട്ട് തൊണ്ടയുടെ ഇത് ഉണ്ടായിരുന്നു കേട്ടോ. മഴ ചെറുതായിട്ട് കൊണ്ടത് കാരണം പനിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തൊണ്ടവേന പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ചുക്കാപ്പി. ഏട്ടയ്ക്ക് ഇവിടെ ചുമ്മാ ഇരിക്കുമ്പോൾ ഉറക്കം വരാത്തപ്പോഴൊക്കെ എന്നെ കൊണ്ട് ചുക്കാപ്പി ഉണ്ടാക്കി കേട്ടോ. വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ചുക്കാപ്പി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് മൂന്ന് പേർക്കും കാപ്പി എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് ദേ നമ്മുടെ ചെമ്മീൻ ഒരു മുക്കാൽ ഭാഗം ആയിട്ടുണ്ടായിരുന്നു. ദേ ഇങ്ങനെയാവും കേട്ടോ കറി ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ആവട്ടെ. എൻ്റെ കറി സെറ്റായിട്ടുണ്ട്. അച്ഛനിങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ അവിടുത്തെ അച്ഛനമ്മയ്ക്ക്. അപ്പോൾ അവർക്ക് കഴിച്ചു നോക്കിയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും വൈകിട്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ദേ രാത്രിയിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാനോ കേട്ടോ. ചെമ്മീൻ നമ്മൾ ഓൾറെഡി വൈകിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു. ചപ്പാത്തിക്ക് സോയാബീൻ കറി വെച്ച് കൊടുക്കാമെന്ന് ഓർത്തിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ എനിക്കും ചെറിയൊരു പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ചപ്പാത്തി കഴിച്ചില്ല. ഞാനും അമ്മയൊക്കെ കൂടി വൈകിട്ട് കഞ്ഞി കഴിക്കാമെന്ന് ഓർത്തിട്ട് കഞ്ഞിക്കുള്ള കറി ചമ്മന്തിയൊക്കെ ജസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ ഇറച്ചിക്കും ബീഫിനൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ മസാല സെറ്റ് ചെയ്തിട്ട് സോയ വേവിച്ച് ഞാൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് ചാറില്ലാണ്ട് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാറ് കുറച്ചിട്ട് മസാല ഫുള്ളും പിടിച്ച ശേഷം നമ്മൾ വേവിച്ച സോയാ ബോൾ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആ മസാല പിടിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. പക്ഷേ എനിക്ക് ഈ സാധനം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പിള്ളേർ ഉണ്ടാകുമ്പോൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ മാത്രമേ ഇവിടെ കഴിക്കത്തുള്ളൂ. പിന്നെ ഏട്ടായി അവിടെ റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഏട്ടായി ഫ്രണ്ട്സ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ഉണ്ടാക്കി വന്നു കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു ബീഫ് ഫ്രൈ ആക്കി വെച്ചേക്കണം അതേ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ അവർ ചപ്പാത്തി സോയയും കഴിച്ചു. പിന്നെ ഞാനും ഏട്ടായും കൂടെ ഇതേ നല്ല ചൂട് കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഞ്ഞി കുടിക്കാൻ വേണ്ടി കഞ്ഞി എടുത്തു. പിന്നെ നമ്മുടെ ചെമ്മീൻ ലോണൊക്കെ ചെമ്മീൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായി. ചെമ്മീൻ പൊടി ചെമ്മീൻ ചമ്മന്തി എന്നൊക്കെ പല സ്ഥലത്ത് പറയാം. അപ്പം ചെമ്മീൻ പൊടിയും പിന്നെ നമ്മുടെ വീട്ടിലെ മാങ്ങയിലെ മാങ്ങാച്ചാർ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയിൽ നല്ല മാങ്ങാച്ചാറും പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും മിനിസും കൂടെ തോരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്ത് കുറച്ച് തൈരും ഉണ്ടായിരുന്നു കേട്ടോ. തൈര് ഒഴിച്ചില്ല കേട്ടോ ലാസ്റ്റ് ഒഴിച്ച്. അതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ രണ്ട് സെപ്പറേറ്റ് പാത്രത്തിലാട്ടോ എടുത്തത്. അപ്പോൾ നമ്മുടെ ആദ്യക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഇനി ഒരു 2 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അവൻ്റെ ബർത്ത്ഡേ വ്ളോഗും കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടേക്ക് കെയർ.